ഓക്കെ ഗൈസ് ഇവിടെ ഇപ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞോട്ടാ ഞാനും ഷിനിച്ചാനും പിഞ്ചാനും ഈ പാദരാത്രിക്ക് ഒരു സ്ഥലം വരെ പോവാ അത് വേറെ ഇങ്ങോട്ടല്ല ഗ്രാനയുടെ വീട്ടിലേക്കാ അതെ ഗൈസ് നമ്മളിപ്പോൾ ഗ്രാനിയുടെ വീട്ടിലേക്ക് പോവാ നമ്മുടെ ഗ്രാനി പിന്നെ റീസെന്റ്ലി ഒരു പുതിയ കാറൊക്കെ മേടിച്ചു ഗ്രാനിക്ക് പിന്നെ എവിടെന്നാണോ കാശൊക്കെ കിട്ടിയേ ഗ്രാനി ഒരു പുതിയ സൂപ്പർ കാർ മേടിച്ചു അത് ഏതാ കാർ എന്ന് എനിക്കറിയില്ലേട്ടാ നമ്മള് ഒരു കാര്യം ചെയ്യാൻ പോവാ ആ മാറ്റാ അതെ ഇതൊക്കെ മാറ്റാൻ പോണേ ഈ എന്ന് അത്ര എളുപ്പ ഞാൻ പറയണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാ അതായിരിക്കും നല്ലത് എനിക്ക് സത്യം പറയാലോ എന്തിനാ എന്തിനിക്കണേ അതിന്റെ ആവശ്യ നീ പേടിക്കൊന്നും വേണ്ട സിമ്പിൾ പരിപാടി നീ എന്തിനാ പേടിക്കണേ ഇത് കണ്ടില്ലേ ഞാനിവിടെ വണ്ടിയുടെ പൊറത്ത് നിൽക്കണ എന്നിട്ടും എനിക്ക് പേടിയില്ല നീ അവിടെ വണ്ടിയുടെ അകത്തിരുന്നിട്ടും പേടിക്കണേ ഇത് ശെരിയല്ല ട്ടാ ആണുങ്ങളായാലേ പേടിക്കാൻ പാടില്ല സ്ട്രോങ് ആയിട്ടിരിക്കണം ആട പഞ്ചന നീയിപ്പോ പറഞ്ഞാലേ കാര്യണ്ട് എന്തെങ്കിലാട്ടെ ആ ആ വണ്ടി വണ്ടി എന്നാലും ബ്രാൻഡ് റിയില്ല പക്ഷെ സംഭവം ഒരു സൂപ്പർ കാറാ സൂപ്പർ കാർ ആയതുകൊണ്ട് നമുക്കത് അടിച്ചു മാറ്റാം അതൊക്കെ വിറ്റാലേ നമുക്ക് ഇഷ്ടംപോലെ ക്യാഷ് കിട്ടും ഒന്നാമത്തെ കാര്യം നമ്മുടെ കയ്യിൽ അധികം ക്യാഷ് ഇല്ല ഉള്ള ക്യാഷ് ഒക്കെ കഴിയാറായി നമുക്കപ്പോ എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം അതിനായിട്ട് വണ്ടികൾ അടിച്ചു മാറ്റാ അല്ലാണ്ട് വേറെ വഴിയില്ല ഓക്കെ ഇവിടെ ഇപ്പം നമ്മൾ പല്ലേറ്റൊബേല് എത്തേക്കാണ് ഗ്രാൻഡി പിന്നെ ഈ ഭാഗത്ത് താമസിക്കണേ കറക്റ്റായിട്ട് വീടെവിടെന്നു എനിക്ക് അറിയില്ല എന്നാലും നമുക്ക് നോക്കി നോക്കാം ഇത് പിന്നെ കണ്ടില്ലേ റോട്ടില് ഒരു വണ്ടി പോലില്ല വണ്ടികൾ പോട്ടെ ഇവിടെ മനുഷ്യന്മാരും കാണാനില്ല ഇവിടെ പിന്നെ രാത്രിയില്ലേ എല്ലാവരും കിടന്ന് ഉറങ്ങായിരിക്കും നമ്മൾ മാത്ര ഇവിടെ കറങ്ങി നടക്കണുള്ളു

ഷിൻചാനെ കൂടി വീട്ടിലിരുത്തിയാട്ടെ എന്തൊക്കെയായാലും ഞാൻ ആ വണ്ടി അടിച്ചു മാറ്റും വണ്ടി അടിച്ചു മാറ്റിട്ടാ ഇവിടെ പോണല്ലോ നമുക്കപ്പോ ആദ്യം ഗ്രാനിയുടെ വീട് കണ്ടുപിടിക്കണം ഇതിലിപ്പോ ഏതാണവോ ഗ്രാനിയുടെ വീട് അത് പിന്നെ ഗ്രാനിയുടെ സ്വന്തം വീടല്ല വാടക്ക് താമസിക്കുക ഇവിടെ ഒരു വീടുണ്ട് ഫോർ സെയിൽ അത് പക്ഷെ വീടല്ല കണ്ട ും എന്തോ സാധനം കേറി പിന്നെ നമ്മൾ പേടിച്ചു എന്ന വിചാരിച്ച ഇതിലൊന്നും നമ്മൾ പേടിക്കാൻ പോണില്ല നമ്മൾ എന്തായാലും ആ കാർ അടിച്ചു മാറ്റും അത് ഉറപ്പാ നമ്മളെ എത്ര പേടിപ്പിച്ചാലും ഒരു കാര്യം ഉണ്ടാകാൻ പോണില്ലേ ആടെ പിൻചാനെ അതൊക്കെ അത്രേ ഉള്ളു നമ്മളെ പേടിപ്പിക്കാൻ നോക്കണേ അല്ല ഈ ഗ്രൈനയുടെ വീട് എവിടെയാ നമ്മൾ കൊറേ നേരമായിട്ട് നോക്ക ഇതൊരിക്കും ഗ്രൈനയുടെ വീട് കണ്ടില്ല ആ നമുക്ക് നോക്കി നോക്കാം ഇനി സമയമുണ്ട് നമുക്കിവിടെ നിന്ന് റൈറ്റ് എടുത്തിട്ട് പോവാം ഒരു മിനിറ്റ് എനിക്കവിടെ ഒരു കാറൊക്കെ കാണാണ്ട് എട ഷിൻചാനെ പിഞ്ചേനെ ഇത് നോക്കിയേ ഇവിടെ ഒരു കാറുണ്ട് അതും സൂപ്പർ കാറ് കാറ് കാറും ആടെ പിൻചാനെ ഇത് തോന്നുന്നുണ്ട് ആ കാറ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് തൽക്കാലം ഈ കാർ അങ്ങ് അടിച്ചു മാറ്റാം ഷിൻച്ചെ പിഞ്ചാനെ മാ വണ്ടിയിൽ ലെറ്റ്സ് ഗോ ഇവിടെ നമ്മള് കാറൊക്കെ അടിച്ചു മാറ്റിയേക്കാണ് അപ്പോ ഇതാണ് ഗ്രേനയുടെ പുതിയ സൂപ്പർ കാർ എന്താ കാര്യം പുതിയ കണ്ടില്ലേ നമ്മൾ എന്തൊക്കെ അടിച്ചു മാറ്റി ഇനിയിപ്പൊ നമ്മളെ ഈ കാർ വിൽക്കാൻ പോവാ എന്നിട്ട് കാശ് ഉണ്ടാക്കും ഇനിയിപ്പോ അതാ സംഭവിക്കാൻ പോണേ ഞാൻ നിങ്ങൾക്ക് ഒരു സാധാരണ അത് അത് വേറൊന്നല്ല ഞാൻ പുതിയ പിന്നെ അതൊരു സൂപ്പർ ഞാൻ പിന്നെ ആദ്യയിട്ടാ ഒരു സൂപ്പർ കാർ മേടിക്കണേ സംഭവം കാറണാല്യ ഒരു ഒരു മിനിറ്റ് ഇതെന്ത കാർ എവിടെ പോയി ഞാൻ എന്റെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതവിടെ കാണാ എന്നാലും എന്റെ കാറെ പോയി ആരത് അടിച്ചു മാറ്റിയേ എന്നാലും എന്റെ കാറ് അടിച്ചുമാറ്റിട്ട് ആർക്കത് തരള്ള അവനെ ഞാൻ വെറുതെ വിടാൻ കൂടില്ല ഞാൻ നോക്കിക്കോ ഇവിടെ പിന്നെ ഒരു കാർ ഒക്കെ ഉണ്ട് ഇതാ മറ്റേ ജാഗ്വാറിന്റെ കാർ ആ ഇത് കിട്ടിയിട്ട് ഒരു കാര്യം ഇല്ലേ ഈ വണ്ടിക്ക് കാര്യം ഇല്ലേ എന്റെ കാർ നൈസ് കാർ ആയിരുന്നു എന്നാലും ഒന്ന് ആരണ പഠിച്ചു മറ്റേ വെറുതെ വിടില്ല ഞാൻ എടാ ഷിൻചാനെ പിൻചാനെ എന്തൊക്കെ പറഞ്ഞാലും ഇത് നൈസ് കാറാണ് കേട്ടാ ഒരു രക്ഷ ഇല്ല ഈ കാറിന് ഭയങ്കര സ്പീഡാ ബൂസ്റ്ററും കൂടി വിട്ടാലേ ഇത് നല്ല സ്പീഡിൽ പോവും അതിപ്പോ എടുത്ത് പറയേണ്ട ആവശ്യമില്ല ആട പിൻചാന അത് ശരിയ എന്തോ ഊർജം കയറി പോലെ ആ ചെലപ്പോ തോന്നിയതാവും എന്തെങ്കിലോട്ടെ ഇതിന്റെ കുറിച്ചേ ആലോചിക്കേണ്ടിരുന്ന മതി പിന്നെ പ്രശ്നമൊന്നുമില്ല ഇത് പിന്നെ കണ്ടില്ലേ ഈ വണ്ടി നല്ല സ്പീഡിൽ പൂവണ്ട് എത്ര അഞ്ഞൂറൊക്കെ കടന്നുട്ടാ ബൂസ്റ്റർ ഇട്ടപ്പോ അഞ്ഞൂറൊക്കെ കടന്നു അതിപ്പോ ഏതായാലും നല്ല കാര്യ ഇവിടെ പിന്നെ റോഡൊക്കെ കാലിയല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് സുഖമായിട്ട് സ്പീഡിൽ പോകാൻ പറ്റും അല്ലെങ്കിൽ പിന്നെ ഈ റോഡിലെ ഫുൾ ട്രാഫിക് ആയിരിക്കും അന്നേരം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല ഏ എന്തെങ്കിലും ആവട്ടെ നമുക്കപ്പോ ഒരു കാര്യം ചെയ്യാം നേരെ വീട്ടിലേക്ക് പോവാം ഇനി അധികം നേരം കറങ്ങി നടക്കണ്ട അണ്ണാ നമുക്ക് നേരെ വീട്ടിലേക്ക് അതായിരിക്കും ഇവിടെ പിന്നെ ലൈറ്റ് ഒന്നും ും ഇവിടെ ചിലപ്പോ ഉണ്ടാവില്ല പക്ഷെ ലോസാൻഡോ സിറ്റിയില് എന്തായാലും കറന്റ് ഇത് പിന്നെ കണ്ടില്ലേ നമ്മള് നല്ല സ്പീഡിൽ പോവാ അഞ്ഞൂറിലൊക്കെ പോണേ എന്തു രസാല ഇങ്ങനെയൊക്കെ പോവാൻ നമ്മൾ പിന്നെ ആദ്യേട്ടാ ഇങ്ങനൊക്കെ വണ്ടി ഓടിക്കണേ ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ ഹൈവേയില് ഭയങ്കര ട്രാഫിക് ആയിരിക്കും അന്നേരം നമുക്ക് ഇതേപോലെ ഓടിക്കാൻ പറ്റില്ല ഇന്നിപ്പോൾ നമുക്ക് ഓടിക്കാൻ പറ്റി എന്തെങ്കിലാട്ടെ ഇവിടെപ്പോ നമ്മള് ലോസ് ആൻഡോസ് സിറ്റിയിൽ എത്തേക്കാണ് ഇട ക്ഷണിച്ചെ പിന്നെ ഇവിടെയും കറൻ്റ് ഇല്ലല്ലോ ആ അത് കുഴപ്പമില്ല നമ്മുടെ വീട്ടിലേ മറ്റേ ഇൻവെർട്ടർ ഉണ്ട് എന്തായാലും കുറച്ച് നേരത്തേക്ക് ബാക്കപ്പ് കിട്ടും അതുകൊണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും ആവട്ടെ നേരെ വീട്ടിലേക്ക് പോവാം ഇവിടപ്പ വീട്ടിലേക്കേ അധികം ദൂരല്ല ഓക്കെ ഗൈസ് ഇവിടെപ്പോ നമ്മള് വീട്ടിലേക്ക് എത്തിയേക്കാണ് ഇതെന്തത് നമ്മുടെ വീട്ടിലും കറണ്ട് ഇല്ലേ ലൈറ്റില്ലല്ലോ നമ്മുടെ വീട്ടിൽ പിന്നെ ഇൻവെർട്ടർ ഉണ്ട് ഇവിടെപ്പോ കറണ്ട് ഉണ്ടാവേണ്ടതാ അതെന്താണാവോ നമുക്ക് നോക്കി നോക്കാം ഇത് പിന്നെ കണ്ടില്ലേ ലോസ് ആൻഡോസിൽ ഒരു ബിൽഡിങ്ങുമ്പ പോലും ലൈറ്റ് ലൈറ്റില്ലയോ സാധാരണ ഇങ്ങനെ കറണ്ട് പോവാറില്ലേ ഒരു മിനിറ്റ് ഇതാരത് ഇതിനെ എവിടെയോ കണ്ടു പരിചയമുണ്ടല്ലോ എടാ ക്ഷണിച്ചെ പിന്നെ നൈസായിട്ട് പണിപ്പാളി എടാ ചോപ്പ നോക്കുരക്കാണ്ടിക്ക്